ഒഴുക്കിൽപ്പെട്ട കാറിനുള്ളിലെ വൃദ്ധ ദമ്പതികളെ സാഹസികമായി രക്ഷപ്പെടുത്തിയതോടെ നാട്ടിലെ താരങ്ങളായിരിക്കുകയാണ് പത്തനംതിട്ട തെല്ലിയൂരിലെ ഡിവൈഫൈ പ്രവർത്തകർ. രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ ഡിവൈഫൈ പ്രവർത്തകരുമായി ഞങ്ങളുടെ പ്രതിനിധി സുജൂറ്റി ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഇപ്പോൾ നമ്മൾ കണ്ട ആ ദൃശ്യങ്ങളിൽ സാഹസികമായി വയോധിക ദമ്പതികളെ രക്ഷിച്ച യുവാക്കളാണ് നമ്മുടെ ഇപ്പോൾ ഇവർ. തെല്ലൂർ മേഖലാ കമ്മിറ്റി, ഡിവൈഫയുടെ തെല്ലൂർ മേഖലാ കമ്മിറ്റിയിലെ സഖാക്കളാണ്. നമുക്കോട് ചോദിക്കാം, എങ്ങനെയായിരുന്നു സംഭവം? ഞങ്ങൾ നടന്ന് ഞങ്ങൾ റോഡിൽ കൂടെ നടന്ന് വരുമായിരുന്നു. റോഡിൽ അറ്റം വെള്ളം ഉണ്ടായിരുന്നു. വെള്ളം നടന്ന് വരുമ്പം പുറയുന്ന കാറ് വരുന്നു, അവർക്ക് വണ്ടി ഒഴുക്കി പോരുമായിരുന്നു. പിടിച്ചിട്ട് കിട്ടിയില്ല. നേരെ വന്ന് തോട്ടിലോട്ട് വണ്ടി, ഈ തോട്ടിലോട്ട് വന്ന് ഫ്രണ്ട് കുത്ത് വണ്ടി തോട്ടിലൊഴുക്ക് കാരണം വണ്ടി കറങ്ങി ഇങ്ങോട്ട് വരുമായിരുന്നു, റോഡിൽ റോഡിൻ്റെ സൈഡിലോട്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഓടി വന്നു, പെട്ടെന്ന് ചാടി പിടിച്ചു. ഞങ്ങൾ നാല് പേര് ഓടി വന്ന് പിടിച്ചു. പിന്നെ മേഖലാ സെക്രട്ടറി അങ്ങനെ ബാക്കി സംഘം. ഈ നമ്മൾ ഈ നിൽക്കുന്ന പ്രദേശം കൊണ്ട് ഒരു ആറ് പോലെയായിരുന്നു ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും അല്ലേ. വലിയ വെള്ളം കയറിയിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ആ കെട്ടിന് മുകളിൽ വെള്ളമായിരുന്നു, അവിടെ കാണാം വെള്ളം. ആ കെട്ടിന് മുകളിൽ വെള്ളം, തോട്ടത്തിലെല്ലാം വെള്ളമായിരുന്നു. ഞങ്ങളുടെ ഈ ലെവലിൽ വെള്ളം കിടക്കുമായിരുന്നു. പെട്ടെന്ന് ഇത് എടുത്ത് ചാടി, കാരണം നമ്മുടെ അടുത്ത സമീപ പ്രദേശത്ത് തന്നെയാണ് ഒരു കാറ് തോട്ടിപ്പോവുകയും ആറിപ്പോവുകയും ഒരു കുടുംബം എന്നുള്ള മരണപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഭയം ഉണ്ടായിരുന്നു ആദ്യം ഇറങ്ങാൻ? ഇല്ല, ഇത് കണ്ടു കഴിഞ്ഞാൽ കാരം മാറിയിരിക്കാൻ പറ്റില്ല. ഞങ്ങൾ ഓടി വന്നിട്ട് ചാടുമായിരുന്നു, ഒന്നും നോക്കിയില്ല. ഞങ്ങൾ ഓടി വന്ന് ഫോൺ എടുത്ത് ഫോണും എല്ലാം കൂടെ ഇട്ട് ഞങ്ങൾ നേരെ വെള്ളത്തിൽ ചാടുമായിരുന്നു. ആ വീട്ടുകാർ അപ്പം ഭയപ്പെട്ടില്ലായിരിക്കും അല്ലേ? അവർ എപ്പോഴത്തെ കരച്ചിലായിരുന്നു വണ്ടിയിൽ. കരയുന്ന സമയത്താണ് നിങ്ങൾ രക്ഷകരായി എത്തുന്നത് അല്ലേ? ഞങ്ങൾ ഓടി വന്ന് ചാടി, പിന്നെ ഉടുത്തുന്ന കയറി വലിച്ച് കുറച്ച് വണ്ടി കെട്ടുമായിരുന്നു. അവരപ്പം അവർ അവിടെ നനച്ച് പെട്ടെന്ന് ഗ്ലാസ് കാക്കാൻ പറഞ്ഞു. ഗ്ലാസ് കാത്ത് അതുവഴി പെട്ടെന്ന് കയ്യിൽ വെച്ച് വലിച്ച് പിടിച്ച് ഇവരപ്പം മേളി ഈ വീട്ടിൽ പോയി കയറ് മേടിച്ചിട്ട് വന്നു. കയർ വെച്ച് വലിച്ച് കെട്ടി നിർത്തുമായിരുന്നു. ആദ്യപടി നമ്മൾ കയ്യിൽ ഉടുത്തിരിക്കുന്ന കയ്യിൽ കുറച്ച് അത് കെട്ടി വലിച്ച് അത് ഒരു സുരക്ഷിതമാക്കുന്നു അല്ലേ? അല്ലാതെ പിടിക്കാൻ വേറെ ഒരു രക്ഷയില്ലായിരുന്നു. ആരൊക്കെ കൂടെ ഉണ്ടായിരുന്നേ? ഞങ്ങൾ നാല് പേര്. ആദ്യം ഓടിയെത്തിയപ്പോൾ ഇത് നിങ്ങൾ എങ്ങോട്ട് പോവുകയായിരുന്നു? ഞങ്ങൾ വെണ്ണിക്കുളത്തോട്ട് നടന്നു പോവുകയായിരുന്നു. അപ്പോൾ കാറ് ഒഴുകി വന്നു, തോട്ടിലേക്ക് മുങ്ങി. എന്നിട്ട് ആ ഒഴുക്ക് കാരണം കറങ്ങി റോഡിൽ കയറി. അവിടെ നിന്ന് വലിച്ച് അടുപ്പിച്ചുകൊണ്ട് കെട്ടി എന്നിട്ട് വടവെടുത്ത് കെട്ടി വെച്ചു നിർത്തുകയും. ആദ്യം അറിയിച്ചത് ഇവിടെ ഓടിയെത്തിയ മറ്റു സഹാക്കൾ ഡിവൈഫൈയിലെ മേഖലാ സെക്രട്ടറി ഒക്കെ വിളിച്ചു. അന്നേരം തന്നെ അവർ ഞങ്ങൾ മുമ്പ് പോയായിരുന്നു. അവരെ വിളിച്ച് അവർ വന്ന് പിന്നെ ബാക്കി വണ്ടി വലിച്ച് കയറ്റി. ആരാണ് വന്നേ? ഇതാണ് തെള്ളിയൂർ ഡിവൈഫയുടെ മേഖലാ സെക്രട്ടറിയാണ് പ്രബിൻ. അദ്ദേഹം ഓടിയെത്തി. നിങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് എത്താൻ ഒരു യൂത്ത് ബ്രിഗേഡിൻ്റെ ഭാഗമായിട്ട് തന്നെയാണോ രക്ഷാപ്രവർത്തനം ഓടിയെത്തിയത് പെട്ടെന്ന്? തീർച്ചയായിട്ടും നമ്മൾ തലേന്ന് തന്നെ കനത്ത മഴ ഉണ്ടായിരുന്നു. മഴ ഉണ്ടാകുന്ന തന്നെ തലേന്ന് തന്നെ നമ്മൾ യൂത്ത് ബ്രിഗേഡ് എന്ന നിലയ്ക്ക് നമ്മൾ ഇവർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ നിർദ്ദേശത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സഹാക്കൾ ഈ പ്രദേശത്ത് ആകമാനം വെള്ളം നമ്മൾ പ്രതീക്ഷിക്കത്തക്ക ഉയരത്തിൽ വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സഹാക്കളുടെ ഈ പ്രദേശങ്ങളിലായിട്ടുണ്ടായിരുന്നു. പഞ്ചായത്ത് വണ്ടി കൊണ്ട് സഹകൾ ഈ വഴി നടന്നു പോകുമ്പോഴാണ് ഈ വാഹനം ഇവിടുന്ന് ഇങ്ങോട്ട് ഒഴുക്കിൽപ്പെട്ടെന്നറിയുന്നത്. മുകളിൽ കാണുന്ന വീടുകളിൽ നിന്ന് ആളുകൾ അലയ്ക്കുന്നുണ്ട്. പക്ഷേ വെള്ളം ഈ പൊക്കം വെള്ളമുള്ളതുകൊണ്ട് ഇതിലോട്ട് ഇറങ്ങി വെക്കാനായിട്ട് സാധിക്കുന്നില്ലായിരുന്നു. അപ്പോൾ ആ സാഹചര്യത്തിലാണ് ഈ വണ്ടി വന്നൊഴുകി തോട്ടിലോട്ട് പോയി തിരിച്ചു വരുന്നവർക്ക് ഇവർ ചാടി അതേ പിടിക്കുകയും പിടിക്കുന്ന സമയത്ത് ഒഴുക്കാരണം പിടിച്ചു നിർത്താൻ പറ്റും. അവർ ഉടുത്തിരുന്ന തുണി വെച്ചിട്ട് അതിൻ്റെ മിററിൽ കെട്ടി പിടിച്ചു നിർത്തുകയും അദ്ദേഹം അവരുടെ കൂടെ ഉണ്ടായ സാഹചര്യം നമ്മളെ വിളിക്കുകയും നമ്മൾ ഓടി എത്തുകയും എത്തി കാറ് വലിച്ചിങ്ങോട്ട് അടുപ്പിക്കുകയും അടുപ്പിച്ച ശേഷം മുകളിലത്തെ വീട്ടിൽ നിന്നാണ് നമ്മൾ കയറ് മേടിച്ചാണ് ഇവരെ ഇങ്ങോട്ട് അടുപ്പിക്കാനായിട്ട് ശ്രമം ഉണ്ടാകുന്നത്. വളരെ പെട്ടെന്ന് നിങ്ങൾ എത്താൻ സാധിക്കുന്നു. ഇതൊക്കെ യൂത്ത് ബ്രിഗേഡിൻ്റെ ഭാഗമായിട്ട് ഒരു ഇതുണ്ടോ ഇങ്ങനെ ഓടി എത്ര സന്ദർഭങ്ങളിൽ നമ്മൾ ഓടി എത്തുക എന്നുള്ളത്? തീർച്ചയായിട്ടും നമ്മുടെ ഈ മേഖലാ കമ്മിറ്റിയുടെ വരെ എല്ലാ വാർഡുകളിലും പത്തംഗങ്ങൾ അടങ്ങുന്ന യൂത്ത് ബ്രിഗേഡ് ടീമുകൾ തന്നെയുണ്ട്. അപ്പോൾ നമ്മൾ ഈ മഴകൾ അങ്ങനത്തെ പ്രളയങ്ങൾ സംഭവിക്കുന്ന സമയത്ത് ഈ പ്രവർത്തകളെല്ലാം തന്നെ ഈ പ്രദേശങ്ങളുടെ ഭാഗത്തായിട്ടുണ്ടാകും. അപ്പം പെട്ടെന്ന് അപ്രതീക്ഷിതമായ ഒരു മിന്നൽ പ്രളയമായതുകൊണ്ട് തന്നെ നമ്മൾ ഈ പ്രദേശത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർ വിളിക്കുന്ന സമയത്ത് തന്നെ 25 സഹാക്കൾ ഓടി ഇവിടെ എത്താനായിട്ട് സാധിച്ചു. പെട്ടെന്ന് തന്നെ അവരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാൻ സാധിക്കുന്നത്. അവർ വളരെയധികം കാര്യം വാഹനത്തിൻ്റെ ഉള്ളിൽ ഇത്രത്തോളം വെള്ളം കയറുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ മേളിൽ നിന്ന് കിട്ടിയ കയറുകൾ ഉപയോഗിച്ച് നമ്മൾ കെട്ടി വാഹനം മുകളിൽ കയറ്റിയായിരുന്നു. അതാണ് ഇവർ പറയുന്നത്. തീർച്ചയായിട്ടും വലിയ ഒരു നന്മയുള്ള പ്രവൃത്തിയാണ് ചെയ്തിരിക്കുന്നത്. പത്തനംതിട്ട ജില്ലയിലെ ഹീറോകളാണ് എൻ്റെ ചുറ്റും നിൽക്കുന്ന ഈ ഡിവൈഎഫ്ഐയുടെ യൂത്ത് ബ്രിഗേഡർ. തീർച്ചയായിട്ടും ഇത്തരം ആപത്ത് ഘട്ടങ്ങളിൽ ഈ മേഖലാ കമ്മിറ്റി സെക്രട്ടറി പറഞ്ഞ പോലെ തന്നെ കൃത്യമായ പരിശീലനം ലഭിച്ച ഇത്തരം ആളുകൾ നാടിന് മുതൽക്കൂട്ട് തന്നെയാണ്. പത്തനംതിട്ട തെള്ളിയൂർ നിന്ന് ക്യാമറമാൻ ഗോപകുമാറോടൊപ്പം സുജൂറ്റി ബാബു, കൈരളി ന്യൂസ്.